ഹലോ ഫ്രണ്ട്സ്, ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വളരെയധികം സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, COVID-19 പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6 മാസമായി, അതായത് മാർച്ച് മുതൽ, രാജ്യത്തെ എല്ലാ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ വർഷവും സാധാരണ അധ്യയനം തുടങ്ങാറുള്ള ജൂൺ മാസവും ഇത്തവണ അധ്യയനം തുടങ്ങാൻ സാധിച്ചില്ല. അതിന് പകരമുള്ള ബദൽ മാർഗമായി സർക്കാർ ഫസ്റ്റ് ബെൽ എന്ന പേരിൽ ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. കൊറോണ വൈറസ് പ്രശ്നം രൂക്ഷമാകുന്നതിനിടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. സ്കൂളുകൾ തുറക്കുന്നത് കൊറോണ വൈറസ് പടരാനുള്ള സാഹചര്യം ഒരുക്കും എന്നായിരുന്നു കണ്ടെത്തൽ. എന്തായാലും സെപ്റ്റംബർ പകുതിയോടെ 10+1+2 വിദ്യാർത്ഥികൾക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലും നടത്താനാവില്ല എന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മികച്ച വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല എന്ന പുതിയ കേന്ദ്ര അറിയിപ്പ് വന്നിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. ഡിസംബറിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുമോ എന്നതിൽ തീരുമാനം പിന്നീട് അറിയിക്കും. അധ്യയന വർഷം ഉപേക്ഷിക്കാതെ പരീക്ഷ അടക്കം പൂർത്തിയാക്കാനാണ് നിലവിലെ തീരുമാനം. ഇന്ത്യയിൽ ലോക്ക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ട സ്കൂളുകൾ സെപ്റ്റംബറിൽ തുറക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരുന്നു. ഘട്ടം ഘട്ടമായി തുറക്കാനായിരുന്നു ആലോചന. 10, 11, 12 ക്ലാസുകൾ ആദ്യം ആരംഭിച്ച് പിന്നീട് 6 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും 33% മാത്രം ഒരു സമയം സ്കൂളിലെത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരണം. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുയോജ്യമായ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ അടുത്ത മാസം ആരംഭിക്കാമെന്ന തീരുമാനം ഉപേക്ഷിക്കാൻ ധാരണയായി. ഇതോടെ സെപ്റ്റംബർ മാസത്തിലും സ്കൂളുകൾ തുറക്കില്ല എന്ന് ഉറപ്പായി. കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മികച്ച വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.